ഇത് നമ്മളെ കണ്ണൂർ ഭരണശ്ശേരിയിലുള്ള വിദേശി ധാബ. ഇതിനെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇവിടുത്തെ ഫുഡ് ഒരുക്ക കഴിച്ചാൽ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വീണ്ടും ഇവിടെ പോകാനാണ് താല്പര്യം കാണിക്കാറ്. ഇത് ഹൈവേ ടിക്ക ചിക്കനാണ്. ഇതിൻ്റെ ടേസ്റ്റ് കാരണം പോയ ദിവസം 3 പ്ലേറ്റാണ് ഓർഡർ ചെയ്തത്. നിങ്ങൾ വന്ന് എന്തായാലും ഈ ഒരു ഐറ്റം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് മിൻചട്നിയിൽ മുക്കിയിട്ടൊരു ബൈറ്റ് എടുത്താലുണ്ടല്ലോ, ഉഫ്, അടിപൊളി ടേസ്റ്റാണ്. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും റിഗ്രറ്റ് ചെയ്യില്ല, കാരണം അത്രയ്ക്ക് ഡെലീഷ്യസ് ആണിത്. പക്ഷേ കുറച്ച് ചെറിയൊരു സ്പൈസിയും കൂടിയാണ്, പക്ഷേ എങ്കിൽ സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്കും നോർമൽ അല്ലാത്തവർക്കും ഇതെന്തായാലും ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെടും. അപ്പം നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യാം. ഇത് നിങ്ങൾക്ക് സ്റ്റാർട്ടറായിട്ട് കഴിക്കാവുന്ന ഒരു ഡിഷും കൂടിയാണിത്. പിന്നെ അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്തത് ബട്ടർ ആൻഡ് ഗാർലിക് നാനും പിന്നെ ബട്ടർ ചിക്കനും പിന്നെ ചിക്കൻ ചട്ട്പട്ട. ചിക്കൻ ചട്ട്പട്ട എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടിത്തരിച്ചു അല്ലേ? ആദ്യമായിട്ട് കേൾക്കുന്ന ഇവരാണ്. അതെ, ഞാനും അങ്ങനെ തന്നെ ഇവിടെ പോയപ്പോൾ എന്ത് ഐറ്റം എന്ന് വിചാരിച്ച് ഒരു ക്യൂരിയോസിറ്റിക്ക് ഓർഡർ ചെയ്തതാണ്. പക്ഷേ സംഭവം എന്തായാലും കൊള്ളാം. ബട്ടർ ചിക്കൻ നിങ്ങൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ ചിക്കൻ ചട്ട്പട്ട ഞാനും ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇത് ചെറുതായിട്ടൊരു സ്പൈസി ആണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ തന്നത്, പക്ഷേ എനിക്ക് അത്ര ഭയങ്കര എരിവൊന്നും തോന്നിയില്ല. അത്യാവശ്യം നോർമൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു എരിവേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു നാൻ്റെ കൂടെ ഈ ഒരു കറി. നോർമലി ഞാൻ ചിക്കൻ ടിക്കയാണ് എപ്പോഴും പറയാറ്, പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഒരു മാറ്റി ചിന്തിക്കുന്നത്. അതെന്തായാലും വേസ്റ്റായില്ല, കാരണം ഒരു നല്ലൊരു ഐറ്റം ആയിരുന്നു ഇത്. നിങ്ങൾ ഇവിടെ വന്നിരുന്നെങ്കിൽ ഈ ഒരു ഐറ്റം കൂടി ട്രൈ ചെയ്യാം. ബട്ടർ ചിക്കൻ നോർമൽ നമ്മൾ എല്ലായിടത്തും കിട്ടുന്ന പോലെ തന്നെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ്, ഒരു ആവറേജാണ്, വലിയ കുഴപ്പമില്ല, എന്നാലും വലിയ അടിപൊളിയാണെന്ന് പറയാനും കഴിയില്ല. ചിക്കൻ ചട്ട്പട്ട എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു. ചിക്കൻ പീസൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു, അതേപോലെ കറിയിലെ മസാലയൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. സ്പൈസിയും ആയിരുന്നു അത്യാവശ്യം, സ്പൈസി എന്ന് ഭയങ്കര സ്പൈസി അല്ല, പക്ഷേങ്കിൽ അത്യാവശ്യം ഒരു പേരിന് സ്പൈസിനെസ് ഉണ്ട്. അപ്പം നിങ്ങളെന്തായാലും ഇത് ട്രൈ ചെയ്യാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്